പതിനൊന്നുകാരന് അമ്മയുടെ സഹോദരന്റെ വക ക്രൂരപീഡനം. അയൽവാസിയുടെ പണം മോഷ്ടിച്ചുവെന്ന് ആരോപിച്ച് ഇയാൾ ബാലന്റെ കൈകൾ കെട്ടിയിട്ട് മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കുകയായിരുന്നു. സംഭവത്തിൽ പൊഴിയൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ക്രൈം റിപ്പോർട്ട് നമ്പർ 1 തിരുവനന്തപുരത്ത് നിന്ന്. തിരുവനന്തപുരത്തിന് സമീപം പൊഴിയൂരാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം നടന്നത്. കഴിഞ്ഞ മെയ് 22-നായിരുന്നു സംഭവം. അയൽവാസിയുടെ പണം മോഷ്ടിച്ചുവെന്നാരോപിച്ച് 11-കാരനെ അമ്മയുടെ സഹോദരൻ വീട്ടിൽ കയറി കൈകൾ രണ്ടും കെട്ടിയിട്ട് മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കുകയായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ ബാലൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത്തരം ക്രൂരപ്രവൃത്തിക്ക് ശേഷം ഇത് പുറത്തു പറഞ്ഞാൽ മറ്റു മക്കളെയും കൂടി ഉപദ്രവിക്കുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തി. മത്സ്യബന്ധന തൊഴിലാളിയായിരുന്ന അച്ഛൻ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് ഇത്തരമൊരു ക്രൂരകൃത്യം നടന്നത്. വീട്ടിൽ വന്നാണ് ഇത് ചെയ്യുന്നത്, ക്രൂരകൃത്യം ചെയ്യുന്നത്. വീട്ടിൽ വന്നായിരുന്നു, ഞാനില്ലായിരുന്നു, ഞാൻ ബോട്ടിലായിരുന്നു. ഞാൻ പോയിട്ട് 4-ാം പക്കമാണ് ഇത് നടക്കുന്നത്. ഞാൻ വരുന്നത് ഇത് കഴിഞ്ഞിട്ട് 6-ാം പക്കമാണ് ഞാൻ ഇവിടെ കരയ്ക്കെത്തുന്നത്. അപ്പോൾ 6-4, 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത് കരയിൽ. നീ വീട്ടിൽ കാണത്തില്ല, നിൻ്റെ 3 മക്കൾ വേറെയുണ്ട്, അവരെ ഇങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു ഭീഷണി. ഭീഷണി ഭയന്ന് ഇവർ സംഭവം മൂടി വയ്ക്കുകയായിരുന്നു. ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്നാണ് സംഭവം പുറത്തറിഞ്ഞത്. കുട്ടിയുടെ 2 കൈയുടെയും പെരുവിരൽ ചവിട്ടി അരച്ചതായും പരാതിയുണ്ട്. പൊഴിയൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ക്യാമറമാൻ ദേവദത്തിനൊപ്പം മെറിൻ മേരിച്ചാക്കോ, തിരുവനന്തപുരം. മലപ്പുറം മഞ്ചേരിയിലാണ് ബാർ മാനേജരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റിലാക്സ് ബാർ മാനേജർ ലാലാണ് മരണമടഞ്ഞത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ പുതുക്കാട് സ്വദേശി കുറ്റിക്കൽ വീട്ടിൽ ലാലാണ് മരിച്ചത്. 7 വർഷമായി മഞ്ചേരിയിലെ റിലാക്സ് ബാറിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു. ബാറിന് താഴെ വീണതോടെ ജോലി നഷ്ടമായ ലാൽ വീട്ടിലേക്ക് തിരിച്ചുപോയില്ല. ബാർ തുറക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നു. എന്നാൽ സർക്കാർ നടപടികൾക്ക് താൽക്കാലിക സ്റ്റേ പോലും ലഭിക്കില്ലെന്നറിഞ്ഞതോടെ മറ്റു വഴികളില്ലാതെ ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വിളിക്കുകയും കാര്യങ്ങൾ വലിയ പറയുന്ന പോലെ ഇനി എന്ത് ചെയ്യും എന്നൊരു തോന്നൽ മൂപ്പർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഇനി എന്ത് ചെയ്യും, പ്രായമായെന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക. ഞങ്ങൾ പരസ്പരം ബന്ധപ്പെടുമായിരുന്നു. ഞാൻ അടുത്ത ഹോട്ടലിൻ്റെ മാനേജറാണ്. അല്ല, എപ്പോഴും പുള്ളിക്ക് ഒരു ഇതായിരുന്നു. ഈ പറയുന്ന പോലെ പൂട്ടിയതിന് ശേഷം ഒരു ടെൻഷനായിരുന്നു. ഇത്രയും പ്രായമായി, ഇനി നമ്മൾ എന്ത് ചെയ്യും. ഈ ഫീൽഡിലാണല്ലോ 25 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട്. താമസിച്ചിരുന്ന മുറിയിൽ ബാത്റൂമിലായിരുന്നു മൃതദേഹം. വിഷം ഉള്ളിൽ ചെന്നാണ് മരണം. മഞ്ചേരി പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി. 50 വയസ്സുള്ള ലാലിന് 2 മക്കളുണ്ട്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. കേരളത്തിലേക്ക് പ്രതിദിനം കോടികളുടെ സ്പിരിറ്റ് എത്തുമ്പോഴും പിടികൂടുന്ന ലോറികളിൽ നിന്നും ലഭിക്കുന്ന പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണമില്ല. ഭരണരാഷ്ട്രീയതലത്തിലെ ഉന്നതരുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് സ്പിരിറ്റ് കടത്തുന്നതെന്നാണ് സൂചന. ആലപ്പുഴയിൽ നിന്ന് ഷാജഹാന്റെ റിപ്പോർട്ടിലേക്ക്. പ്രതിദിനം 40 ലോഡ് സ്പിരിറ്റാണ് കേരളത്തിലെത്തുന്നത്. രാത്രി 8 മണിക്കും 1 മണിക്കുമിടയിലാണ് ഈ ലോറികൾ കേരളത്തിലേക്ക് എത്തുന്നത്. കേരളത്തിന്റെ ചെക്ക് പോസ്റ്റുകളിൽ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ലോറികൾ കടത്തിവിടുന്നത്. ഇതിനായി സ്പിരിറ്റ് ലോബിയുടെ ആളുകളെ തന്നെയാണ് ചെക്ക് പോസ്റ്റുകളിൽ നിലനിർത്തി വരുന്നത്. പ്രതിവർഷം 50,000 കോടി രൂപയുടെ സ്പിരിറ്റ് കേരളത്തിലെത്തുന്നുവെന്ന വിവരം പോലീസും എക്സൈസ് വകുപ്പിനും അറിയാമെങ്കിലും ആരെയും പിടികൂടുന്നില്ല. ആലപ്പുഴ ജില്ലയുടെ തെക്കൻ മേഖലയിലാണ് ഈ സ്പിരിറ്റിൽ അധികവും സൂക്ഷിക്കുന്നത്. 10 വർഷം മുൻപ് വള്ളികുന്നം പോലീസ് സ്റ്റേഷൻ പരിധിയിലെത്തിയ സ്പിരിറ്റ് ലോറിയിൽ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ച് 3 പേർ മരണപ്പെട്ടുവെങ്കിലും ഈ കേസിലെ അന്വേഷണവും എങ്ങും എത്തിയിട്ടില്ല. 2013 ഒക്ടോബറിൽ ടാങ്കറടിച്ച് ആലപ്പുഴയിൽ ചെറുപ്പക്കാരൻ മരണപ്പെട്ടതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത ലോറിയുടെ രഹസ്യ അറയിൽ നിന്നും 7,000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. പ്രതികളെ ചോദ്യം ചെയ്ത വേളയിൽ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചുവെങ്കിലും തുടരന്വേഷണം നടന്നിട്ടില്ല. തൃശൂർ ജില്ലയിലെ ഒരു MPയുടെ സഹായത്തോടെയാണ് ലോറികൾ കേരളത്തിലെത്തുന്നതെന്നാണ് പോലീസിനുള്ളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. 1,635 കോടി രൂപയുടെ സ്പിരിറ്റ് ഇത്തരത്തിൽ കേരളത്തിൽ ഇറക്കിയെന്നും പ്രതി സമ്മതിച്ചു. ഇത്തരത്തിൽ ഓരോ മണിക്കൂറിലും കേരളത്തിലേക്ക് സ്പിരിറ്റ് ലോറികൾ എത്തുകയാണ്. ബാറുകൾ പൂട്ടിയതോടെ കേരളത്തിലേക്ക് എത്തുന്ന സ്പിരിറ്റിന്റെ അളവ് ഇരട്ടിയാകുമെന്നാണ് സൂചന. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തൃക്കരിപ്പൂരിലെ അബ്ദുൽ സലാം ഹാജി വധക്കേസിൽ കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി കുറ്റക്കാരായി കണ്ടെത്തിയ 7 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം. ഒരാളെ കോടതി വിട്ടയച്ചു. ഒരു കേസിൽ ഇത്രയേറെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ലഭിക്കുന്നത് അപൂർവമാണ്. പ്രതികൾ ഇതിനു പുറമെ 1,00,000 രൂപ വീതം പിഴയുമടയ്ക്കണം. വധം നടന്ന് 1 വർഷം തികയുന്ന ദിവസം തന്നെ പ്രതികളെ ശിക്ഷിച്ചതും ഈ കേസിന്റെ പ്രത്യേകതയാണെന്ന് കാസർഗോഡ് നിന്നും സണ്ണി ജോസഫിന്റെ റിപ്പോർട്ട്. പ്രമാദമായ തൃക്കരിപ്പൂർ അബ്ദുൾ സലാം ഹാജി വധക്കേസിൽ 8 പ്രതികളിൽ ഒരാളൊഴികെ മറ്റെല്ലാവരും കുറ്റക്കാരായി കോടതി നേരത്തെ വിധി പ്രസ്താവിച്ചിരുന്നു. 8-ാം പ്രതിയും പ്രതികൾ സഞ്ചരിക്കാൻ ഉപയോഗിച്ച കാറിന്റെ ഉടമയുമായ നീലേശ്വരം സ്വദേശി എ മുഹസിനെയാണ് കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി നേരത്തെ വിട്ടയച്ചത്.
മറ്റ് പ്രതികൾ കൊലപാതകം, ഭവനഭേദനം, കവർച്ച, ഗൂഢാലോചന എന്നിവയിൽ പങ്കാളികളായതായി കോടതി കണ്ടെത്തി. ഐ പി സി 302, 306, 120B എന്നീ വകുപ്പുകൾ പ്രകാരം ശിക്ഷിച്ചതിനാലാണ് എല്ലാവർക്കും ഇരട്ട ജീവപര്യന്തവും 100,000 രൂപ വീതം പിഴയും ലഭിച്ചത്. ഒന്നാം പ്രതി നീലേശ്വരം ആനച്ചാലിലെ മുഹമ്മദ് നൌഷാദ്, മൂന്നാം പ്രതി നീലേശ്വരം കോട്ടപ്പുറത്തെ മുഹമ്മദ് റമീസ് എന്നിവർ കൊല്ലപ്പെട്ട സലാം ഹാജിയുടെ ബന്ധുക്കളാണ്. അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി ഇ.ബി. രാജനാണ് ശിക്ഷ പ്രഖ്യാപിച്ചത്. പ്രോസിക്യൂഷന്റെ ഒരു വിജയമായിട്ട് കാണുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരും നന്നായിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. പ്രോസിക്യൂഷനും അതേ ഉത്തരവാദിത്തത്തോടെ തന്നെ കേസ് നടത്തി. അന്വേഷണ ഉദ്യോഗസ്ഥൻ നീലേശ്വരം CI ടി എൻ സജീവ്, കാഞ്ഞങ്ങാട് DYSP തമ്പാൻ ഇവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടത്തുന്നത്. തൃശൂർ കേച്ചേരിയിലെ OM അസ്കർ, സഹോദരൻ OM ശിഹാബ്, കണ്ണൂർ എടച്ചോവയിലെ സി നിമിത്, മലപ്പുറം ചങ്ങനംകുളത്തെ KP അമീർ, ആലക്കോട് സ്വദേശി MK ജഷീർ എന്നിവരാണ് ശിക്ഷിക്കപ്പെട്ട മറ്റു പ്രതികൾ. കഴിഞ്ഞ വർഷം August 4 രാത്രിയിലാണ് കല്യാണം ക്ഷണിക്കാനെന്ന വ്യാജനെ വീട്ടിൽ പ്രവേശിച്ച സംഘം സലാം ഹാജിയെ ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം കുടുംബാംഗങ്ങളെ ബന്ദിയാക്കി 750,000 രൂപയുടെ ആഭരണങ്ങളും UAE ദിർഹവും കൊള്ളയടിച്ചത്. പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും മികച്ച പ്രവർത്തനത്തിലൂടെയാണ് കുറ്റവാളികൾക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ ലഭ്യമാക്കാനായത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം അധ്യാപക ദിനത്തിൽ വിദ്യാർത്ഥികളെ കേൾപ്പിക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ മെയിലിന് അശ്ലീലം മറുപടി. കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂളിലെ മെയിലിൽ നിന്നാണ് പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന തരത്തിൽ മെയിൽ അയച്ചത്. മെയിൽ ദുരുപയോഗം ചെയ്തെന്ന് കാണിച്ച് പ്രധാന അധ്യാപകൻ നൽകിയ പരാതിയിന്മേലുള്ള അന്വേഷണത്തിൽ പോലീസ് 2 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു. അധ്യാപക ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കേൾപ്പിക്കണമെന്ന DPI സർക്കുലറിന്റെ മറുപടിയായാണ് കോടഞ്ചേരി സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ ഇമെയിലിൽ നിന്ന് അശ്ലീല സന്ദേശം അയച്ചത്. പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന വിധത്തിലുള്ള സന്ദേശം താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലേക്കും വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂളുകളിലേക്കും എത്തിയിരുന്നു. ഇമെയിലിലെ റിപ്ലൈ ടു ഓൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാണ് സന്ദേശം അയച്ചത്. പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന വിധത്തിലുള്ള സന്ദേശവും അശ്ലീല രൂപത്തിലുള്ള ഓണാശംസയുമായുള്ള മറ്റൊരു സന്ദേശവുമാണ് സ്കൂളിന്റെ ഇമെയിലിൽ നിന്നും അയച്ചത്. പ്രധാനാധ്യാപകൻ PU ജോണിന്റെ പരാതിയിൽ IT Act പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച താമരശ്ശേരി CI MD സുനിൽ സ്കൂളിലെ 2 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു. കോടഞ്ചേരി അമ്പാട്ടുപടി സ്വദേശികളായ 10th ക്ലാസ് വിദ്യാർത്ഥികളാണ് പിടിയിലായത്. വെള്ളിയാഴ്ച സ്കൂളിലെ ലാപ്ടോപ്പ് മോഷ്ടിച്ച് വീട്ടിലെത്തിച്ച് വീട്ടിലെ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഞായറാഴ്ച സന്ദേശം അയക്കുകയായിരുന്നുവെന്ന് CI പറഞ്ഞു. പ്രവർത്തനരഹിതമായതിനാൽ മാറ്റിവെച്ച ലാപ്ടോപ്പ് പകരം വെച്ചാണ് സ്കൂളിലെ ലാപ്ടോപ്പ് മോഷ്ടിച്ചത്. ഇരുവരെയും വെള്ളിയാഴ്ച ജുവനൈൽ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.